കേരളത്തിന്റെ ഉത്സവമാണ് ഓണം. എന്നാൽ എല്ലാവർക്കും ഈ ദിവസം ആഘോഷിക്കാൻ കഴിയാറില്ല. പ്രധാന തടസ്സം അവരുടെ തൊഴിലാണ്. തൊഴിൽ മേഖലകളിൽ നിന്നും അവധി കിട്ടാത്തതാണ്. ആ ദിവസം വീട്ടുകാർക്കൊപ്പം ഇരുന്ന് ഓണസദ്യ കഴിക്കാൻ ആഗ്രഹിക്കുന്ന എത്രയോ ആളുകളുണ്ട്. പലരും തൊഴിലിടങ്ങളിൽ പട്ടിണി കിടക്കും. കാരണം ഓണമാണ്, കടകളെല്ലാം അവധിയായിരിക്കും. വീട്ടിലും പോകാൻ കഴിയില്ല. ഓണസദ്യ പോയിട്ട് ഒരു ഭക്ഷണം പോലും കിട്ടാത്ത അവസ്ഥ അനുഭവിച്ച എത്രയോ ആൾക്കാരുണ്ട്. ഈ ഓണവും ഇതുപോലെ മറികടക്കണ്ടേ എന്ന ടെൻഷനിലായിരിക്കും പലരും. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥരെയാണ്. പലപ്പോഴും ഓണാഘോഷങ്ങൾക്ക് കാവലാണിവർ. അവരുടെ ആഘോഷങ്ങളെല്ലാം കണ്ട് പുറമെ ചിരിക്കുന്നുണ്ടെങ്കിലും സ്വന്തം വീട്ടിലെ ആഘോഷത്തിൽ പങ്കെടുക്കാൻ കഴിയാത്ത നീറ്റലായിരിക്കും ഇവരുടെ ഓരോരുത്തരുടെയും ഉള്ളില്. എന്നാൽ ഈ ഓണക്കാലം കേരള പോലീസുകാർക്ക് ഓണസദ്യം കഴിക്കാൻ പറ്റില്ലല്ലോ എന്ന സങ്കടം ഇനി വേണ്ട. പോലീസുകാർക്കും ഓണമുണ്ണാം. സംസ്ഥാനത്ത് എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും ഓണാഘോഷം ഉറപ്പാക്കിയിരിക്കുകയാണ് DGP. ഇത് സംബന്ധിച്ച് DGP പ്രത്യേക ഉത്തരവും പുറത്തിറങ്ങിയിട്ടുണ്ട്. സംസ്ഥാനത്തെ എല്ലാ ഉദ്യോഗസ്ഥർക്കും ആഘോഷത്തിന് അവസരം നൽകണമെന്നാണ് ഉത്തരവിൽ പറയുന്നത്. ഇതിനായി യൂണിറ്റ് ചീഫ്മാർ ഡ്യൂട്ടി ക്രമീകരിക്കണമെന്നും കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ പരമാവധി അവസരം നൽകണമെന്നും ഉത്തരവിലുണ്ട്. തിരുവോണത്തിന് ഇനി 3 ദിവസമാണ് അവശേഷിക്കുന്നത്. അപ്പോഴേക്കും വരും ദിവസങ്ങളിൽ പോലീസുകാർക്ക് വീട്ടുകാർക്കൊപ്പം ഓണം ആഘോഷിക്കാനുള്ള ഡ്യൂട്ടി ക്രമീകരണങ്ങൾ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ നടപ്പിലാക്കാനുള്ള തിരക്കിലാണ് മേലുദ്യോഗസ്ഥർ എല്ലാവരും തന്നെ. ഈ ഉത്തരവ് ഇവർക്ക് നൽകുന്നത് എന്തായാലും ഒരു ചെറിയ സന്തോഷമാണ്. എങ്കിലും ഇമ്മിണി വലിയ സന്തോഷമെന്ന് തന്നെ പറയാമല്ലേ. കാരണം പോലീസുകാരിൽ ജോലി സമ്മർദ്ദം വർദ്ധിക്കുന്നതും ആത്മഹത്യ പെരുകുന്നതുമടക്കം കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ചർച്ചയായിരുന്നു. പലരുടെയും ആത്മഹത്യയിലേക്ക് നയിച്ചത് അവർ ഈ മേഖലയിൽ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദമാണ്. വീട്ടിലെ സാധാരണ ചടങ്ങുകളിൽ പോലും പങ്കെടുക്കാൻ പറ്റുന്നില്ലെന്ന പരാതി പോലീസുകാർക്കിടയിൽ ഉണ്ടായിരിക്കുകയാണ് DGP പുതിയ ഉത്തരവ് ശ്രദ്ധ നേടുന്നത്. പലപ്പോഴും കുടുംബം ഒത്തുകൂടുന്ന ഏതൊരു ചടങ്ങ് വന്നാലും അവർക്കായി എല്ലാം ഒരുക്കിയതിനു ശേഷം മാറി നിൽക്കേണ്ട അവസ്ഥയാണ് പോലീസുകാർക്കുള്ളത്. എന്ത്, എപ്പോൾ, എവിടെ, എങ്ങനെ സംഭവിക്കുമെന്നത് നിശ്ചയമില്ല. ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയാലും പല പോലീസുകാരുടെയും മനസ്സിനെ അലട്ടുന്ന ഒന്നാണ് എന്ത്, എവിടെ, എങ്ങനെ, എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം, താൻ പോകേണ്ടി വരും. കാക്കി അണിഞ്ഞ ശേഷം സമാധാനത്തോടെ ഉറങ്ങിയ ദിവസങ്ങൾ പോലും ഇവരുടെ ജീവിതത്തിൽ ചുരുക്കമായിരിക്കും. തലയ്ക്ക് മീതെ കുന്നോളം പ്രശ്നങ്ങൾ. വീട്ടുകാർക്ക് തങ്ങളുടെ മകൻ അല്ലെങ്കിൽ മകൾ, ഭാര്യ, ഭർത്താവ്, അമ്മ, അച്ഛൻ, സഹോദരൻ, സഹോദരി ഇവരൊന്നും സമയത്തിന് എത്തുന്നില്ലെന്ന പരാതി. ചടങ്ങിൽ പങ്കെടുക്കുന്നില്ലെന്ന പരാതി. എന്നാൽ ഇവരോ ആ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയാത്തതിലുള്ള വിഷമവും വീട്ടുകാരുടെയും കുടുംബക്കാരുടെയും അയൽക്കാരുടെയും കുത്തുവാക്കുകളും എല്ലാം സഹിച്ചു നിൽക്കും. എന്തൊരവസ്ഥയാണല്ലേ. എന്തൊരു പ്രതിസന്ധിയിലൂടെയാണ് ഇവരെല്ലാം കടന്നു പോകുന്നത്. പോലീസ് മാത്രമല്ല, എല്ലാ തൊഴിൽ മേഖലയിലും ഇത്തരം പ്രശ്നങ്ങളുണ്ട്. എങ്കിലും ആരോടും പറയാൻ പറ്റാത്ത ഒരു കൂട്ടം സങ്കടങ്ങളുമായി മാനസിക സമ്മർദ്ദത്തിനിടമയായി ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടന്നത് പോലീസ് മേഖലയിലാണ്. അപ്പോൾ പിന്നെ ഈ ഓണക്കാലം അവർക്കും കുടുംബത്തോടൊപ്പം ചിലവഴിക്കാമെന്ന ഉത്തരവ് മരുഭൂമിയിൽ മഴ പെയ്ത കുളിരായിരിക്കും നൽകുന്നത്. എന്തായാലും ഈ ഉത്തരവിന് DGP ഒരു ബിഗ് സല്യൂട്ട്.